നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാന്റെ പ്രതികാര നടപടികളിൽ ഇസ്രയേൽ ഭയക്കുന്നുവെന്നും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കടലിൽ ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ നടത്തിയ വിജയകരമായ ആക്രമണം ഉൾപ്പെടെയുള്ള സമീപകാല ഹൂരി ആക്രമണങ്ങളെ ഉയർത്തിക്കാട്ടുന്നതായും അൽഹൂരി അവകാശപ്പെട്ടു. ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നത് അറബ് ഇസ്ലാമിക ജനതകൾക്ക് അപകടകരമാണെന്നും അൽഹൂരി ഊന്നി പറഞ്ഞു. കമാൻഡർ സയ്യിദ് ഫുവാദ് ഷുക്കറിന്റെ കൊലപാതകത്തിൽ ഹിസ്ബുള്ളയുടെ അനിവാര്യമായ പ്രതികരണത്തിനായി ഇസ്രയേലികളും കാത്തിരിക്കുകയാണെന്നും ഹൂദി നേതാവ് കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിൽ മുൾമുനയിൽ നിർത്തുന്ന യുദ്ധത്തിന് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനു മുന്നോടിയായാണ് പശ്ചിമേഷ്യയിലേക്കുള്ള യുദ്ധവിമാനങ്ങളുടെയും കപ്പലുകളുടെയും വിന്യാസം വേഗത്തിലാക്കാൻ അമേരിക്ക ഉത്തരവിട്ടത്. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എബ്രഹാം ലിങ്കൻ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് ഈ മേഖലയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ഗൈഡഡ് മിസൈൽ, അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവയുടെ വിന്യാസമാണ് അമേരിക്ക നടത്തുന്നത്. ഇസ്രായേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രയേലാണെന്ന് ആരോപിച്ച ഇറാൻ ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയായിരുന്നു. കൂടാതെ ഹിസ്ബുള്ള നേതാവ് ഷുവാദ് ഷുക്കറിനെയും ഇസ്രയേൽ വധിച്ചിരുന്നു. ഇത് ഹിസ്ബുള്ളയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഹനിയയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ എന്നാൽ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന ഭയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് സംയമനം പാലിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ ഇസ്രയേൽ ആക്രമിക്കപ്പെടുമെന്നതിൽ വ്യക്തമായ സൂചനയാണ് അബ്ദുൾ മാലിക് അൽഹൂദിയുടെ പുറത്തുവന്ന പ്രസ്താവന. ഇസ്രയേൽ പരാജയപ്പെടുമെന്നതിൽ സംശയമില്ലെന്നാണ് ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നയീനിയും അടിവരയിട്ട് പറയുന്നത്. എങ്ങനെ എപ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് സയനിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അധിനിവേശ പ്രദേശങ്ങളെല്ലാം അഗ്നിക്കിരയാക്കപ്പെടും. അവരെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. അവർ ഭയത്തിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം പറയുന്നു. ദിവസങ്ങളായി ഇറാൻ മിസൈൽ ലോഞ്ചറുകൾ കൊണ്ടുപോവുകയും സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതായും അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണം ചേർക്കാൻ ബൈഡൻ ഭരണകൂടം പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇറാനോടൊപ്പം ഹിസ്ബുള്ളയും ഹൂദികളും എല്ലാം ഒരുമിച്ച് ആക്രമിക്കുമെന്ന ഭയത്തിലാണ് അമേരിക്ക ഉള്ളത്. നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഭൂഗർഭ അറകൾ ഒരുക്കിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തെല്ലവീവിൽ ഉൾപ്പെടെ GPS സംവിധാനത്തിന് വരെ വിലക്ക് ഏർപ്പെടുത്തി. ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിലെ US പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. ഇസ്രയേലിന് ആയുധം നൽകുന്നത് തുടരുമെന്ന് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകി. ഇസ്രയേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളും. സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് ഇസ്രയേലിനുണ്ടെന്ന് ഞാൻ എപ്പോഴും ഉറപ്പാക്കും. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.